നമസ്കാരം. നീലക്കൊടുവിലെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ അടുത്ത് ആട് എന്ന സിനിമയിൽ നീലക്കൊടുവേലി അന്വേഷിച്ച് നടക്കുന്ന വിനായകരെയും സംഘത്തെയും നമ്മൾ കണ്ടതാണ്. ശരിക്കും എന്താണ് നീലക്കൊടുവേലി? സത്യമോ മിഥ്യയോ എന്നറിയില്ല. പണ്ടു മുതൽക്കേ നാം അതിശയത്തോടെ കേൾക്കുന്ന നീലക്കൊടുവേലി ഒരു ഔഷധ സസ്യമാണ്. ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത, എന്നാൽ മുത്തശ്ശി കഥകളിൽ ഒരു പ്രഹേളികയായി ഇന്നും തുടരുന്ന ഒരു സത്യം. മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്ന കഴിവുള്ള ഒരു സസ്യമുണ്ട് ലോകത്ത്. അതാണത്രേ നീലക്കൊടുവേലി. സ്വന്തമാക്കുന്നവർക്ക് മരണം പോലും മാറി നിൽക്കുന്ന, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന, ഇരുട്ടിലും പ്രകാശിക്കാൻ കഴിവുള്ള, കയ്യിൽ സൂക്ഷിക്കുന്നവർക്ക് സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്ന നീലക്കൊടുവേലി അന്വേഷ്യ മനുഷ്യർ ഒത്തിരി അലഞ്ഞതാണ്. നീലക്കൊടുവേലിയെക്കുറിച്ച് അവർ പറയുന്ന ഒരു കഥ ഇങ്ങനെയാണ്. ഉപ്പൻ എന്ന പക്ഷിക്ക് മാത്രമേ ഈ ലോകത്ത് നീലക്കൊടുവേലി തിരിച്ചറിയാനുള്ള കഴിവുള്ളൂ. അത് നേടാൻ വേണ്ടി ഉപ്പന്റെ കൂട് കണ്ടെത്തി അതിൽ മുട്ടയെടുത്ത് നല്ലതുപോലെ കുലുക്കി തിരിച്ച് കൂട്ടിൽ തന്നെ വയ്ക്കുക. സമയം കഴിഞ്ഞിട്ടും മുട്ട വിരിയാത്തത് കൊണ്ട് ഉപ്പൻ അതിനുള്ള മരുന്നായ കൊടുവേലി തിരക്കി പോകും. അത് കൊണ്ടുവന്ന് ഉപ്പൻ ആ മുട്ട വിരിയിച്ചെടുക്കും. കിളിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ ഉടൻ ഉപ്പന്റെ കൂടെ എടുത്ത് ഒഴുക്ക് വെള്ളത്തിലിടുക. അപ്പോൾ ഒഴുക്കിനെതിരെ മുകളിലോട്ട് നീന്തി പോകും. ഈശ്വരന്റെ കാക്ക എന്നറിയപ്പെടുന്ന പക്ഷി ചെമ്പോത്ത് അഥവാ ചാകോരം കൂടുവെക്കുന്നതും ഈ നീലക്കൊടുവേലിയുടെ വേരുകൾ കൊണ്ടാണത്രേ. പക്ഷേ മാമലകൾക്ക് മുകളിൽ കൂട് കെട്ടുന്ന ചെമ്പോത്തിന്റെ കൂട് കണ്ടെത്താൻ മനുഷ്യർക്ക് കഴിയാറില്ല. എങ്കിലും ചെമ്പോത്ത് കൂട് വെച്ചിട്ടുണ്ടെന്നും അവിടെ നീലക്കൊടുവേലി പൂത്തു നിൽക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്ന ഒരു കൊടുമുടിയുണ്ട് ഇങ്ങ് കേരളത്തിൽ. നോക്കിയാൽ അറബിക്കടൽ കാണുമെന്ന് പറയപ്പെടുന്ന, താഴെ മീനച്ചിയാറിൽ തന്റെ കണ്ണുനീർ ഒഴുകിക്കളയുന്ന, സമുദ്രനിരപ്പിൽ നിന്നും 6000-ൽ അടി ഉയരത്തിൽ നിൽക്കുന്ന, ഐതിഹ്യങ്ങൾ ഏറെയുള്ള ലോകത്തിലെ ഒരേ ഒരു കൊടുമുടി. സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തമായ ഇല്ലിക്കൽ കല്ലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇവിടെ നീലക്കൊടുവേലി ഉണ്ടെന്നത് ഒരു കെട്ടുകഥ മാത്രമാണ്. ഇതും തേടി ആരും ഇല്ലിക്കൽ കല്ലിലേക്ക് ചെല്ലണ്ട എന്നാണ് അർത്ഥം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ശരിക്കും നീലക്കൊടുവേലി എന്നൊരു സസ്യമുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എത്തിയ ഒരു അലങ്കാര ചെടിയാണ് ഒറിജിനൽ നീലക്കൊടുവേലി. 1.8 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന വേഗം വളരുന്ന ചെടിയാണ് നീലക്കൊടുവേലി. നല്ല വെളിച്ചവും നീർവാർച്ചയുമുള്ള മണൽ കലർന്ന മണ്ണുമാണ് നീലക്കൊടുവേലിക്ക് നല്ലത്. ഉദ്യാന സസ്യമായി വെച്ചു പിടിപ്പിക്കാറുള്ള നീലക്കൊടുവേലിയുടെ പൂക്കൾക്ക് ഇളം നീല നിറമാണ്. വെള്ളക്കൊടുവേലിയുടെ ഇലകളേക്കാൾ ചെറുതാണ് ഇതിന്റെ ഇലകൾ. ഇംഗ്ലീഷിൽ ഇത് ക്യാപ് ലീഡ് വേർഡ് എന്ന് അറിയപ്പെടുന്നു. വെള്ളച്ചെത്തി കൊടുവേലികൾക്ക് പകരമായി ഇതിന്റെ വേരും മരുന്നായി ഉപയോഗിക്കാറുണ്ട്. സുബ്രിനീലി എന്ന ശലഭത്തിന്റെ ആഹാര സസ്യവും ഇതാണ്. എന്നാൽ കഥകളിൽ പറയുന്ന നീലക്കൊടുവേലി ഇതല്ല. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.